Hi friends, welcome to our YouTube channel. It's me, Amu's Vlog. Welcome to our YouTube channel. I am going to show you a hair pack. I am going to use 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 a hair pack. If you subscribe to our channel, click on all the options. If you click on all the options, I will give you a future notification. अपन हम के नी इंदर आने आ हेयर पैक ना रहिया अपन हमारे हमारे बीटले वाला पीने एक का किटना वाले तो साधन होने करवे पिला इधर पहले बीटले ने आंधे ने वर्ष जाने इधर बीटले इधर मारे होंडे चले वाले चेडी ने डा अपन जन कांच चला अपन अब अंदर ने आने वर्ष जाना ना अपन एक बार लाइन तो नहीं ला नरे ചേർത്ത് വാങ്ങിക്കുന്നതിന് നല്ലത് നമ്മള് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്നത് വെച്ച് ചെയ്യുന്നതാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പിന്നെ പുറത്തുനിന്ന് വാങ്ങിച്ചത് കിട്ടാൻ ഇല്ല വീട്ടിൽ തന്നെ കിട്ടാനില്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചതായാലും കുഴപ്പമില്ല കൊണ്ടുവന്നിട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ വിനാഗിരിയിൽ കൂടി മുക്കിയത് മുക്കിയിട്ട് ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് യൂസ് ചെയ്താൽ മതി പിന്നെ ഞാൻ എടുക്കുന്നത് രണ്ട് നെല്ലിക്കയാണ് അപ്പൊ നെല്ലിക്കയുടെ ഗുണങ്ങൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മുടി വളരാനും മുടിക്ക് ഉള്ള വെക്കാനും മുടിയുടെ അകലനര മുടിയുടെ താരൻ അങ്ങനെ എല്ലാം മാറാൻ വേണ്ടിയിട്ട് നെല്ലിക്ക നമുക്ക് യൂസ് ചെയ്യും അപ്പൊ അതുപോലെ തന്നെ നമ്മളെ സഹായിക്കുന്ന ഒരു വേറൊരു ഐറ്റം കൂടിയാണ് കറിവേപ്പില കറിവേപ്പിലയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ തിരില്ല ഈ നെല്ലിക്കയുടെ പോലെ തന്നെയാണ് നമ്മളുടെ വൈറ്റമിൻ ബിയും വൈറ്റമിൻ എയും കൂടി അടങ്ങിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട് അപ്പൊ അതും കൂടി എല്ലാം കൂടി അടങ്ങിയിട്ടുള്ളതാണ് കറിവേപ്പില അപ്പൊ അത് നമ്മളുടെ മുടിക്ക് കറുപ്പ് നൽകാം നല്ല കറുത്ത മുടിയാവാനും നല്ല തിക്കോടെ വളരാനും നന്നായിട്ട് താരം മാറാനും സ്പ്രിറ്റൻസ് മാറാനായിട്ടും പിന്നെ അത് നമുക്ക് പുറമേ മുടിക്ക് ഉള്ളതുപോലെ തന്നെ ഗുണങ്ങള് നമുക്ക് അകത്ത് കഴിക്കുമ്പോഴും അതിൻ്റെ ഇതുണ്ട് ദഹനം മാറാനായിട്ട് നമ്മള് എപ്പോഴും കുടിക്കാൻ യൂസ് ചെയ്യുന്ന വെള്ളം ഉണ്ടല്ലോ തിളപ്പിച്ചാറ്റിയ വെള്ളം അതിലേക്ക് രണ്ട് മൂന്ന് അല്ലെങ്കിൽ ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ദഹന പ്രക്രിയ നടക്കും അതുപോലെ തന്നെ അത് കുടിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈറ്റമിൻ എ ആണോ അപ്പൊ നമ്മളുടെ കണ്ണിന് നല്ല കാഴ്ച കിട്ടും അതുപോലെ തന്നെ ഒരുപാട് അതിന് ബെനിഫിറ്റ്സ് അതിനുമുണ്ട് അപ്പൊ ഇത് രണ്ടും വെച്ചിട്ടുള്ള ഒരു പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അപ്പൊ പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ മരം കാണിച്ചിരുന്നു പറഞ്ഞില്ലേ അപ്പൊ ഇതാണ് രണ്ടു മരം ഒരെണ്ണം ചെറുതും വലുതും ഉണ്ട് അപ്പൊ വീട്ടിലുള്ള കറിക്കും അല്ലാതുള്ള തിളപ്പിക്കാനും വെള്ളം തിളപ്പിക്കാനും പിന്നെ പാക്കിനൊക്കെ ഞാൻ ഇതിൽ നിന്ന് തന്നെ എടുക്കുന്നത് അപ്പൊ അതിൽ നിന്ന് ഒരു ആറ് തണ്ടോളം ഞാൻ പറിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് നെല്ലിക്കയുമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയിലിട്ട് അരച്ച് പാക്ക് ഉണ്ടാക്കാം അപ്പൊ നെല്ലിക്ക കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് രണ്ടും മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പാക്ക് അരച്ചെടുത്തിട്ടുണ്ട് അത് ഈ ഒരു രീതിയിലാണ് വേണ്ടത് അപ്പോൾ ഇച്ചിരി കൂടെ നിങ്ങൾക്ക് ചാറ് വേണം നീര് വേണമെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം അതായത് തലേ ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളം അല്ലെങ്കിൽ സാധാ പച്ചവെള്ളം എടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒരു അരിപ്പ് എടുത്തിട്ട് നമുക്കൊന്നത് ചാറ് വേറായിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് എല്ലാം മിക്സിയിൽ നിന്ന് എല്ലാം എടുത്തിട്ട് ഇടാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം ഈ ചാറാണ് നമ്മൾ തലയിൽ പറ്റുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളുടെ പാക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കിനി ഈ പാക്ക് അപ്ലൈ ചെയ്യാം എന്താ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് പിന്നെ നമുക്കിനി എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും ഇടാറുണ്ടല്ലോ അതുകൊണ്ടാണ് ഇത്രയും സ്പീഡാക്കി ഇട്ടത് അപ്പോൾ നിങ്ങൾ അതുപോലെ പാക്ക് അപ്ലൈ ചെയ്യുക ഫ്രണ്ടിൽ അപ്ലൈ ചെയ്യുക നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കണ്ണിലോട്ടൊക്കെ തെറിക്കുന്നുണ്ട് ഭയങ്കര പുളി ഈ മറ്റേ നെല്ലിക്ക അതുകൊണ്ട് ഭയങ്കര പുളിപ്പ് അപ്പം ഞാൻ എന്താ രണ്ട് ഭാഗത്ത് മുടി രണ്ട് ഭാഗത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വകച്ചിലെടുത്ത് താഴെ വരെയും തേച്ച് കൊടുക്കുക കേട്ടോ ഏറ്റവും മുകളിൽ നിന്ന് താഴെ വരെയും തേച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്ത് പിന്നെയും വകച്ചിലെടുത്തിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ മസാജ് അപ്പം ഞാൻ എഴുന്നേറ്റ് എന്നിട്ടാണ് ചെയ്യണത് അപ്പോൾ ക്യാമറ കുറച്ച് ബാക്കിലേക്കാക്കി എനിക്ക് നിന്ന് ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുള്ള അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മുടി താഴോട്ട് ബാക്കിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം ഞാൻ പാക്കിട്ട ശേഷം പിന്നെ മസാജിങ് ആണ് ഫുള്ള് കാരണം മസാജിങ് നമുക്ക് മസ്റ്റായിട്ടും പാക്കിട്ട് ഞാൻ മസാജ് ചെയ്യുന്നത് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് ചിലയിടത്ത് എത്തിയിട്ടുണ്ടാവില്ല അപ്പോൾ എല്ലായിടത്തും പാക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ് നമുക്കിനി ഒരു 20-25 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് കാണാം അപ്പൊ ഇതാ ഞാൻ കുളിച്ചു വന്നിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ കുളിച്ചു വന്നിട്ട് കുറച്ചേരായി അപ്പൊ കണ്ണൊക്കെ എഴുതി മുടിതാ ഒന്ന് ഉണങ്ങാനായിട്ട് ഫാൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് ഉണങ്ങാനിതാക്കി കണ്ടില്ലേ മുടി എണ്ണമയൊക്കെ ഉണ്ട് കേട്ടാ ഷാമ്പു ഒന്നും ഇട്ട് കഴുകിയില്ല
ട്രൈ ചെയ്യണം. എന്തായാലും താരനും പിന്നെ തലയിലുണ്ടാവുന്ന അഴുക്കുകള് ഒരു സ്മെല്ലുണ്ടാവും, ഒരു തരം സ്മെല്ല് നമ്മളുടെ മുടിക്ക്. ഇപ്പോ മഴക്കാലം ആയതുകൊണ്ട് മുടിക്ക് ഒരു തരം സ്മെല്ലുണ്ടാവും, അപ്പൊ അതൊക്കെ മാറും നന്നായിട്ട്. പിന്നെ കായ അതൊക്കെ മാറും. സ്പ്രിറ്റൻസ് ഉണ്ടെങ്കിൽ തുമ്പ് തുമ്പ് പിളരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് മാറും. അങ്ങനെ എല്ലാം നമുക്ക് നന്നായിട്ട് മാറുന്നതാണ്. ഒരു നല്ലൊരു ഹെയർ പാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു വെള്ളം പോലെ അല്ലേ. എന്നാലും നിങ്ങൾ ട്രൈ ചെയ്യുക നന്നായിട്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ എല്ലാവരോടും പറയാ ഇങ്ങനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പൊ അവരോട് കൊണ്ടേക്ക് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അപ്പോ ഇനി ഇടുന്ന വീഡിയോസിനൊക്കെ സപ്പോർട്ട് വേണം. അപ്പോ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ചാച്ചാ.